ഗൈസ്, ഇപ്പോൾ ജിയോ എന്ന ബ്രാൻഡിൻ്റെ ഒരു പുതിയ ഇന്നോവേഷനാണ് നമ്മൾ ഇന്ന് തിരുവിടിൽ പറയാൻ പോകുന്നത്. ഇതൊരു അന്യായ സംഭവം തന്നെയാണെന്ന് തന്നെ പറയാം. വേറൊന്നുമല്ല, ജിയോ അവരുടെ ആ ഒരു ഇവൻറ്റിൽ ഒക്ടോബർ 1st നടന്ന ആ ഒരു 5G ഇന്നോഗ്രേഷൻ്റെ ഡേയിൽ ജിയോയുടെ അംബാസിഡർ ആയിട്ടുള്ള, അല്ല ജിയോയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു മുകേഷ് അംബാനി ഒരു അനൗൺസ്മെൻ്റൊക്കെ നടത്തിയായിരുന്നു. മെയിനായിട്ടും ഈ ഒരു ജിയോയുടെ ട്രൂ 5G, ജിയോയുടെ ആ ഒരു 5G ട്രൂ 5G എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രൂ 5G മെയിനായിട്ടും ഇനി വരും എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ മെഡിക്കൽ സെക്ടർ, അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ AR VR ആയിരിക്കും മെയിനായിട്ടും എന്താ പറയുക ആ ഒരു പവറായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് കൺസെപ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ഇവൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിൽ മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ജിയോയുടെ ഗ്ലാസ്. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു സ്മാർട്ട് ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് മെയിനായിട്ടും കുറേ ഫീച്ചേഴ്സൊക്കെ തരുന്നുണ്ടെങ്കിലും ഇതിനൊറ്റൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കേബിളിൽ കണക്ട് ചെയ്യണം. നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്ലാസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. ഈ 2022 ഇപ്പോൾ എല്ലാം വയർലെസ് ആകുന്ന സമയത്ത് ഇപ്പോൾ ഈ കണ്ണാടിയിൽ നമ്മൾ ഈ USB കേബിളും കുത്തിക്കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു ജിയോയുടെ സ്മാർട്ട് ഗ്ലാസ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലും ഒരു കാരണമുണ്ട്. ഈ ഒരു ജിയോ ഗ്ലാസ് വർക്ക് ചെയ്യുന്നത് സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു സിസ്റ്റത്തിനനുസരിച്ചാണ്, സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ബേസിലാണ് ഈ ഒരു ഗ്ലാസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സെയിം ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനൊന്നും അല്ല, പക്ഷേ അതിന് വേണ്ടി സെപ്പറേറ്റ് UI എന്ന രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മെയിനായിട്ട് നിങ്ങൾ സ്മാർട്ട് ടി വിയിൽ കാണുന്ന പോലെ തന്നെ ആപ്ലിക്കേഷൻസൊക്കെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ഈ ഒരു ഫോൺ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ജിയോയുടേതായിട്ടുള്ള മിക്ക എല്ലാ ആപ്പും ഈ ഒരു ജിയോ ഗ്ലാസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുവഴി നിങ്ങൾക്ക് സിനിമ ആണെങ്കിൽ സിനിമ കാണാം, ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കാം, പിന്നെ പാട്ട് കേൾക്കണമെങ്കിൽ പാട്ടും കേൾക്കാം. മെയിനായിട്ടും ഈ ഒരു ഗ്ലാസ്സിൽ അവർ സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടും അതുപോലെ തന്നെ ചെറിയ രണ്ട് സ്പീക്കേഴ്സും അപ്പുറത്തപ്പുറത്തായിട്ട് ഒരു ഗ്ലാസ്സിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ കേൾക്കാൻ പറ്റും. പിന്നെ ജിയോ TV പോലത്തുള്ള ആ ഒരു പ്ലാറ്റ്ഫോമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫുട്ബോൾ മാച്ചും അങ്ങനത്തെ എല്ലാ പരിപാടിയും നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നൈസായിട്ട് കാണാം. ഓക്കെ, പിന്നെ ലേണിംഗ് പർപ്പസിനായിട്ടും ജിയോ ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം തന്നെ ജിയോ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജിയോ ആ ഒരു പ്ലാറ്റ്ഫോം വിളിക്കുന്നത് M Vibe എന്നാണ്. അപ്പോൾ ലേണിംഗിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് VR സെറ്റപ്പിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. എല്ലാ ലേണിംഗ് മെറ്റീരിയൽസും നിങ്ങൾക്ക് വെർച്വൽ റിയാലിറ്റി എന്ന രീതിയിലായിരിക്കും കാണാം. 3D ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ നോക്കാം, ഒരു വിഷയമില്ല. പിന്നെ ഈ ഒരു 5G സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് ഒക്കെ വെർച്വൽ റിയാലിറ്റി കൂടെ ചെയ്യാൻ പറ്റും. അതിനായിട്ട് റിലയൻസ് ഡിജിറ്റലിൻ്റെ ആ ഒരു സപ്പോർട്ടാണ് ഈ ഒരു ഗ്ലാസ്സിൽ വരുന്നത്. പിന്നെ ഷോപ്പിംഗ് ആണ് മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ ഷോപ്പിംഗ് നടക്കും. ആജിയോയുടെ ആ ഒരു VR എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ്സിൽ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഡ്രസ്സൊക്കെ നമുക്ക് ഇട്ട് നോക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു ഗ്ലാസ് വെച്ചാൽ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഗെയിമിംഗ് ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഗെയിമിംഗും പറ്റും. പക്ഷേ ഇത് ജസ്റ്റ് ലോഞ്ച് ആയതുകൊണ്ട് തന്നെ അധികം ഗെയിം അവൈലബിലിറ്റി ഒന്നും ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ചെറിയ ചെറിയ ഗെയിംസൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഈ ജിയോയുടെ ഒരു ഗ്ലാസ് ഡിസൈൻ ചെയ്യുന്നത്, ഇതിനു വേണ്ടി പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് ജിയോ ടെസ്സറാറ്റ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഇത് റിലയൻസിൻ്റെ കമ്പനിയാണ്, അതിലൊരു സബ് ബ്രാൻഡ് പോലെയാണ്. ഈ ഒരു ജിയോ ടെസ്സറാറ്റിലാണ് ഇതിനകത്തുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഗ്ലാസിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് Full HD റെസൊല്യൂഷനായിരിക്കും ഇതിൻ്റെ ആ ഒരു പിക്ചർ ക്വാളിറ്റി എന്ന് പറയാൻ. അതുപോലെ തന്നെ 16 മില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50° വ്യൂവിങ് ആംഗിളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണട വയ്ക്കുമ്പോൾ ഏകദേശം മിക്ക എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും എങ്ങോട്ട് നോക്കിയാലും. പിന്നെ ഈ ഒരു ഗ്ലാസ് ഒരു 3 കളേഴ്സിൽ അവൈലബിൾ ആണ്, ഒന്ന് ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ, റെഡ്. അതുപോലെ തന്നെ ഈ ഒരു ജിയോ ഗ്ലാസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളറും ജിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജിയോ ഗ്ലാസിൻ്റെ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും ഒരു ഓവർവ്യൂ എന്ന് പറയാൻ. ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലോഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഓൾറെഡി ലോഞ്ച് ആയിരിക്കുവാണ്. ആ ഒരു 1st തന്നെ സംഭവം ലോഞ്ച് ആയേക്കുവാണ്. പക്ഷേ ഇതെന്ന് നമ്മുടെ ആ ഒരു കൈകളിലെത്തും, ആ യൂസേഴ്സിൻ്റെ എത്തും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല. മിക്കവാറും ഈ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു 14,000 രൂപയായിരിക്കും. ഓക്കെ, അതിന് മേളിലേക്കും പോകാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിലേക്കൊരു സ്മാർട്ട് ഗ്ലാസ് വരുന്നത്. കുറേയധികം ബ്രാൻഡ്സ് ഈ സ്മാർട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞ പേരിൽ ലോഞ്ച് ചെയ്തു, പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും പിന്നെ അവർ വിട്ടിട്ടില്ല. ഇപ്പോൾ ഗൂഗിളിൻ്റെ ആ ഒരു IO ഇവൻറ്റിൽ അവർ ഗൂഗിൾ ഗ്ലാസ് അനൗൺസ് ചെയ്തു, അതിൻ്റെ അധികം കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ കണ്ടില്ല. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, അതും ആ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും, പക്ഷേ യൂസേഴ്സിനേക്ക് അങ്ങനെ എത്തിയിട്ടില്ല ആ ഒരു ഗ്ലാസ്. അപ്പോൾ എന്തായാലും ജിയോയുടെ ഒരു ഗ്ലാസ് മിക്കവാറും ഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആ ഒരു ഫോണായിട്ടുള്ള കണക്ടിവിറ്റിയാണ്.
നമ്മൾ ഗ്ലാസ് ഇപ്പം നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിൽ എന്തായാലും നമ്മൾ ഈ ഒരു USB ഒക്കെ കുത്തേണ്ടി വരും, ആ ഒരു വയറൊക്കെ എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ അത് ഇത്തിരി അനോയിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അത്യാവശ്യം ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വയറ് ബാക്കി കൂടെ തൂങ്ങി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ജിയോയുടെ ഈ ഒരു ഗ്ലാസ്സിനും. എന്നാലും അവരുടെ ആ ഒരു വിഷൻ എന്തായാലും നമ്മൾ ഒന്ന് മെയിനായിട്ട് നോക്കേണ്ടതാണ്. ഇത് മിക്കവാറും മിറ്റാവാൻ സാധ്യത ഉണ്ട്. എന്തായാലും എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഇതിൻ്റെ പ്രൈസും ലോഞ്ച് ഡേറ്റും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ലോഞ്ച് ചെയ്തിട്ടുണ്ട് സാധനം, പക്ഷേ നമ്മുടെ യൂസേഴ്സിൻ്റെ എപ്പോഴെത്തും എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത്ര ഉള്ള ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഈ ഒരു ജിയോ സ്മാർട്ട് ഗ്ലാസിനെ പറ്റി. അപ്പോൾ ഒരു അടിപൊളി ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ള ഈ ഒരു വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര ടെക്നിക്കലായിട്ട്